ശ്രീമതി ഡി ശ്രീകല ഇന്നിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരിച്ചത് യാതൊരു തരത്തിലുള്ള ചികിത്സാപ്പിഴവോ വൈകലോ ഉണ്ടായിട്ടില്ല. കടിയേറ്റ് 45 മിനിറ്റിനകം തന്നെ പെരിനാട് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മുറിവ് കഴുകി അവിടെ നിന്ന് തന്നെ റാബീസ് വാക്സിനും അതുപോലെ തന്നെ ഇമ്മ്യൂണോ ഗ്ലോബലിനും എടുത്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും യാതൊരു തരത്തിലുള്ള പോരായ്മയും ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുതന്നെയാണോ നിങ്ങളുടെയും അഭിപ്രായം? അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം. ആഗസ്റ്റ് മാസം 13-ാം തീയതിയാണ് ഈ കുട്ടിയെ തെരുവുനായി കടിച്ചത്. ആ സമയത്ത് കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി പെട്ടെന്ന് തന്നെ പെരുന്നാളുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിനുശേഷം അവിടെ നിന്ന് പെട്ടെന്ന് പത്തനംതിട്ടയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ ആദ്യത്തെ വാക്സിൻ കൊടുത്തു. ആ വാക്സിൻ കൊടുത്ത് 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കുട്ടിയെ ഞാൻ പോയി വീട്ടിൽ പോയി കണ്ടിരുന്നു. മാതാപിതാക്കളോട് അന്ന് തന്നെ വിശദീകരണം ആവശ്യപ്പെടുകയും ഇതേക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നതാണ്. ഞാൻ കണ്ടപ്പോൾ ആ കുട്ടിയുടെ മുറിവ്, കണ്ണിൻ്റെ ഭാഗത്തുള്ള മുറിവ് ഉണങ്ങിയിരുന്നു. അതിനുശേഷം എന്നോട് സംസാരിക്കുക, ഞാൻ ഒരു അരമണിക്കൂറോളം അവിടെ ഇരുന്ന് ഈ കുട്ടിയുമായി സംസാരിക്കുക ചെയ്തിട്ടാണ് പോകുന്നത്. അതിനുശേഷമാണ് പെരുന്നാട്ടിൽ വന്നിട്ട് 2 വാക്സിൻ എടുത്തത്. ആ വാക്സിൻ എടുത്തതിന് ശേഷം അപ്പോഴും ഞാൻ ആ മാതാപിതാക്കളുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും വീട്ടിൽ പോവുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ കുട്ടി നല്ല ആക്റ്റീവായിട്ടായിരുന്നു. പിന്നീട് ഈ 3 വാക്സിൻ എടുത്തതിന് ശേഷമാണ് കുട്ടിക്ക് തലകറക്കമൊക്കെ വന്ന് വീഴുകയൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മുത്തൂറ്റിലും കൊണ്ടുപോയി അന്ന് സ്കാനിങ് ഒക്കെ നടത്തിയതുമായിരുന്നു. പിന്നെ അതിനുശേഷം കുട്ടിക്ക് ഭക്ഷണത്തോടുള്ള ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാണിച്ചു. അതുപോലെ തന്നെ കുട്ടി എപ്പോഴും കിടപ്പൊക്കെ ആയിരുന്നു, സംസാരമൊക്കെ കുറഞ്ഞിരുന്നു. പിന്നീട് നമ്മൾ കോട്ടയത്ത് പോയപ്പോൾ തന്നെ ഞാൻ 6:30 തന്നെ ഇതിൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിച്ചു. ഞാൻ പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റുമായിട്ട് ആലോചിച്ചു, ബഹുമാനപ്പെട്ട MLA ആയിട്ടും ആലോചിച്ചിട്ട് നമ്മൾ മന്ത്രി തലത്തിൽ തന്നെ മന്ത്രിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം നല്ലൊരു ചികിത്സയാണ് മന്ത്രി തലത്തിൽ ആ കുട്ടിക്ക് കിട്ടിയിരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും അവിടെ ഇപ്പോൾ ഈ തെരുവുനായ ശല്യം വളരെ രൂക്ഷമായിരുന്നു. ഈ കുട്ടിയോടൊപ്പം മറ്റാർക്കെങ്കിലുമൊക്കെ പരുക്കേറ്റിരുന്നോ? അവരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ടോ? തെരുവുനായ ഈ കുട്ടിയെ മാത്രമേ കടിച്ചുള്ളൂ. ഈ കുട്ടിയെ മാത്രമേ കടിച്ചുള്ളൂ. അത് പാല് വാങ്ങിക്കാൻ പോയപ്പോൾ തന്നെ കടിച്ചുരുട്ടി കണ്ണിന് നല്ല മുറിവായിരുന്നു. വേറെ ആരെയും കടിച്ചിട്ടില്ല. പിന്നെ സമീപ പ്രദേശത്തുള്ള 2 കിടാക്കളെ കടിച്ചിരുന്നു. ഡോക്ടർ KP അരവിന്ദൻ, ഇതിപ്പോ നമ്മൾ ആ കോട്ടയത്ത് പോയതിന് ഞാൻ വരാം അങ്ങയിലേക്ക്. ഡോക്ടർ